ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പല പല വിഷയങ്ങൾ വീഡിയോകൾ എടുത്ത് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഈ ചാനലിൽ കൂടെ വരണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അങ്ങനെയുള്ളത് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഈ കൊറോണ കാലമായിട്ട് വീണ്ടും നമുക്ക് ഒരു ഫ്രീ ഇടക്കാലത്ത് കുറച്ച് തിരക്കായിപ്പോയി. കൊറോണയുടെ ഒരു കട്ടി കുറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെയധികം തിരക്കായതുകൊണ്ട് നമുക്ക് വേണ്ടവണ്ണം വീഡിയോകൾ ഇടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വീണ്ടും ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇടയ്ക്ക് വീഡിയോകൾ ഇടാം എന്നുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പിന്നെയും നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഈ പല കാര്യങ്ങളിലും ശകുനങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കണി കാണുക, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയം, അത് നമ്മുടെ ജീവിതത്തിൽ ആ ദിവസത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്, ഇത് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് എഴുതി വച്ചിരിക്കുന്നതോ അങ്ങനെയുള്ള വിഷയങ്ങളല്ല. ഇതൊരു നിമിത്തങ്ങളായിട്ടും ശകുനങ്ങളായിട്ടും ഒക്കെ പല പല കാലഘട്ടങ്ങളിൽ കൂടെ ഉള്ള അനുഭവങ്ങളിൽ കൂടെ ഒക്കെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുറേയേറെ അന്ധവിശ്വാസങ്ങളായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, വിശ്വാസങ്ങളായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അതിനകത്ത് ഒത്തിരി അനുഭവങ്ങൾ തന്നെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഈ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനിറങ്ങുക, ഈ ശകുനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനിറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നുക ഇന്ന് വേണ്ട നാളത്തേക്കാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ വീടിനകത്ത് കയറിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുന്നുണ്ട് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ഇന്ന് തന്നെ അതങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. ആ വണ്ടി അന്ന് എവിടെയെങ്കിലും തട്ടിയിരിക്കും. രണ്ടോ മൂന്നോ തവണയൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ പലതും എനിക്ക് ഒരു വിശ്വാസത്തിന് കാരണഹേതുവായിട്ടുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാകുക, വണ്ടി എടുക്കണ്ട, ഇന്ന് വണ്ടിയെ പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടുകയോ ഒരയോ ഒക്കെ ചെയ്യുക, തടസ്സങ്ങളുണ്ടാകുക, ഇതൊക്കെ പതിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് പലതിലും നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നാനുള്ള കാരണം. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ അനുവർത്തിക്കുന്നതുകൊണ്ട് അന്നത്തെ ആ ഒരു ഗുണഫലങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഈ നല്ല ഒരു ദിവസം ആയിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്തെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം, ഒരു സമാധാനം ഉണ്ടാകണം, ജീവിതത്തിൽ ഒരു സ്വസ്ഥത കിട്ടണം. അങ്ങനെ ഓരോ ദിവസങ്ങളും നമുക്ക് ഈ ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്നും ഓരോ ദിവസമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 15,000 25,000 ദിവസം കൂടെയൊക്കെ ഇനിയും നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ പോകുള്ളൂ. അപ്പോൾ ആ ഓരോ ദിവസങ്ങളും നമുക്ക് അനുകൂലമാകണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടേ? നല്ല കണി നമ്മൾ കാണണം. അതുകൊണ്ട് ഈ കണിയുടെ ഐശ്വര്യം പോലെ ആയിരിക്കും അന്നത്തെ ഒരു ദിവസവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിന് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യവുമാവില്ല. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാണുന്ന ചില കണികൾ നമുക്ക് ദൗർഭാഗ്യം ഉണ്ടാക്കുകയും ചെയ്യും. രാവിലെ കണി കാണുന്നതിലും ശകുനത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമുക്ക് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രഭാതത്തിൻ്റെ ആരംഭം നല്ലതാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഊർജവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കാണരുതാത്തത്, കാണേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയമാണ് നമ്മൾ ഇതിനകത്തെ കൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ നായകളൊക്കെ പരസ്പരം കടി പിടിക്കുന്നത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് വളരെ ദോഷകരമായിട്ടാണ് പറയുക. നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും, ചിലപ്പം ഞെട്ടി ഉണരുന്ന ഉടനെ പുറത്തേക്കായിരിക്കും നോക്കുക. നോക്കുന്ന ഉടനെ അവിടെ ഈ നായകളൊക്കെ കടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ആ ശബ്ദം കേട്ടായിരിക്കും നമ്മൾ ഉണരുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കണി നമുക്ക് ദോഷം ചെയ്യുമെന്നാണ് പറയും. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ പടങ്ങളൊന്നും നമ്മുടെ ബെഡ്റൂമിൽ വെക്കരുതെന്ന് പറയും. ആ എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ ആ മൃഗങ്ങളുടെ പടത്തിലേക്കാണ് നോക്കുക. അങ്ങനെ മൃഗങ്ങളുടെ പടത്തിലേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്ന ആ കണിയും നമുക്ക് വളരെ ദോഷമായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. രാവിലെ ആദ്യം ഒരു മൃഗത്തിൻ്റെയോ മൃഗത്തിൻ്റെ ചിത്രങ്ങളോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്കൊരു തർക്കം നേരിടേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് മോശമായിട്ട് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് പറയുക. അതുപോലെ രാവിലെ ഈ നായയുടെ കുരയോ നായ്ക്കൾ കടി പടി കൂടുന്നതോ ഒക്കെ
കണ്ടോ കേട്ടോ നമ്മൾ എഴുന്നേക്കാൻ ഇടയുണ്ടാകുന്നത്. അന്നത്തെ ദിവസം മൊത്തം നമുക്കൊരു തർക്കങ്ങളും വിഷയങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുക, കാര്യങ്ങൾക്കെല്ലാം വിഘ്നം ഉണ്ടാകുക, ഇതിനൊക്കെ കാരണമാകുകയും ചെയ്യും. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ എച്ചിൽ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കിയ ശേഷം മാത്രമേ കിടക്കാവൂ എന്ന് പറയും. ഒരിക്കലും ഈ എച്ചിൽ പാത്രങ്ങളൊന്നും അതേപോലെ വെച്ചിട്ട് നമ്മൾ രാവിലെ കഴുകിയേക്കാം എന്ന് വിചാരിച്ച് മടി പിടിച്ചിട്ട് കിടക്കാൻ പാടില്ല. രാവിലെ ഈ എച്ചിൽ പാത്രങ്ങൾ നമ്മൾ കണി കാണുന്നത് അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പിരിമുറുക്കം ഉണ്ടാക്കുമെന്നാണ് പറയുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വ്യഥയ്ക്ക് കാരണമാകും. അതിനാൽ നമ്മൾ രാത്രി തന്നെ ഈ എച്ചിൽ പാത്രങ്ങൾ മറ്റു പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കി വെച്ചതിന് ശേഷമേ നമ്മൾ കിടക്കാൻ പാടുള്ളൂ. രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കും. എഴുന്നേറ്റ് ഉടനെ പോയി നമ്മൾ കണ്ണാടിയിലേക്ക് മുഖം നോക്കും. അത് വളരെ തെറ്റായ ഒരു ശീലമായിട്ടാണ് പറയപ്പെടുക. കാരണം രാവിലെ നമ്മൾ ഉറക്കമുണർന്നയുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ സ്വയം നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഈ ദിവസത്തെ ഊർജം മുഴുവൻ നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവായിട്ട് നിലനിൽക്കാനായിട്ട് കാരണമാകുകയും ചെയ്യും കണ്ണാടിയിൽ മുഖം ഉടനെ നോക്കുന്നതെന്നാണ് പറയുക. കാരണത്താൽ നമ്മുടെ ഒരു ജോലികളും ഭംഗിയായിട്ട് ചെയ്യാനൊട്ട് കഴിയത്തുമില്ല. വാസ്തുശാസ്ത്രപ്രകാരം നമ്മൾ ഉറങ്ങുന്ന മുറിയിലെ കണ്ണാടിയുടെ ദിശ എല്ലായ്പ്പോഴും നമ്മുടെ മുഖം എഴുന്നേറ്റ ഉടനെ പതിക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ലെന്ന് പറയും. ഇപ്പോൾ പലരുടെയും ഈ ബെഡ്റൂമിൽ ഈ കട്ടിലിനോട് ചേർത്ത് തന്നെ കാലിൻ്റെ ആ ഭാഗത്തോ ഒക്കെ നമ്മൾ കണ്ണാടി വെക്കുന്ന ഒരു പതിവൊക്കെ പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുന്ന ഉടനെ തന്നെ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്. അത് നമുക്ക് എത്ര നല്ലതല്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ അന്നത്തെ ദിവസം സൽഫലങ്ങൾ കിട്ടാൻ നല്ലതാവുന്നത്. രാവിലെ നമ്മൾ ഉറക്കമുണർന്ന ഉടനെ കുരങ്ങിനെ കണി കാണുന്നതും ദോഷമായിട്ട് പറയും. അത് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ ആയാലും ചിലപ്പോൾ താമസിക്കുന്ന ആ മുറിയുടെ വാതിക്കലോ ജനലിൻ്റെ സൈഡിലോ ഒക്കെ വന്നിട്ട് ഇത് ബഹളം വെക്കുമ്പോഴായിരിക്കും നമ്മൾ എഴുന്നേറ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് അതിൻ്റെ ഒരു വിഷമാവസ്ഥ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മൾ ഈ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ കുരങ്ങിൻ്റെ പേര് ചൊല്ലിയുള്ള വർത്തമാനമൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ കുരങ്ങേന്നൊന്നും വിളിക്കാനും പാടില്ല. അതൊക്കെ വളരെയധികം ദോഷം ചെയ്യുന്ന അറിയാം. വാസ്തവത്തിൽ പ്രാതലിന് മുമ്പായിട്ടൊരു മൃഗത്തിൻ്റെയും പേര് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് പറയപ്പെടുക. പ്രാതലിന് ശേഷം മാത്രമേ നമ്മൾ മൃഗങ്ങളുടെയൊക്കെ പേര് ഉച്ചരിക്കാൻ പാടുള്ളൂ. നമ്മുടെ രാവിലെ ഉണരുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ മുഖം കാണാനും പാടില്ലെന്ന് പറയും. മറ്റൊരാളുടെ മുഖം കാണുന്നത് ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാൻ കാരണമായിട്ട് വരുമെന്നാണ് പറയുക. അതുകൊണ്ട് ഉറക്കം ഉണർന്നു കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ദേവന്മാരുടെ പൂജാമുടിയിലൊക്കെ പോയി ആ ദേവനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നതും നല്ലതാണ്. അപ്പം നമ്മുടെ ആ ഒരു മുറിയിൽ തന്നെ സൗകര്യമായിട്ടൊരു ഫോട്ടോ ഭഗവാന്മാരുടെ വല്ല ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും. നമ്മൾ രാവിലെ ഉറക്കം ഉണർന്നാൽ ഉടനെ നമ്മുടെ കൈപ്പത്തി കണി കാണുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുക. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ചൊല്ലി കേൾക്കുന്നത് നമുക്ക് വളരെ നല്ല അനുകൂലമാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ദൈവത്തിൻ്റെ ഫോട്ടോ, അതുപോലെ മയിലിൻ്റെ കണ്ണുകൾ, പൂക്കൾ, അതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണി കാണുന്നത് വളരെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാക്കും. രാവിലെ ഉണർക്കം ഉണർന്ന ശേഷം തുളസിയിൽ വെള്ളം തളിക്കുക, ഇത് നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി നൽകും. നമ്മുടെ വീട്ടിലും സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടാകാനും വളരെ നല്ലതായിരിക്കും. രാവിലെ കുളിച്ച ശേഷം ഒരു ചെമ്പ് കലത്തിൽ വെള്ളം നിറച്ച് അതിൽ തുളസി ഇലകളിട്ട് അത് വീടിൻ്റെ പ്രധാന കവാടത്തിലും അതുപോലെ മുറികളിലുമൊക്കെ തളിക്കുന്നത് നമ്മുടെ വീട്ടിലൂടെയുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി മാറിയിട്ട് വീട്ടിലെ ഐശ്വര്യവും സമൃദ്ധിയും കൈവരാൻ ഇടയാക്കുമെന്നാണ് പറയുക. രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് പോസിറ്റീവ് എനർജിക്ക് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് സമ്പത്തിൻ്റെ കുറവ് നികത്താനായിട്ട് നമ്മളെ സഹായിക്കും. ഇതുകൂടാതെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ വെള്ളം തളിക്കുന്നതും അതുപോലെ ലക്ഷ്മീദേവി വരുന്ന വഴി നമ്മൾ വൃത്തിയായിട്ട് തൂത്തുവാരി പണ്ടും നമ്മൾ ഈ ചാണകവെള്ളമൊക്കെ കളഞ്ഞ് വീട് രാവിലെ തന്നെ ശുദ്ധമാക്കിയിടുന്ന ഒരു പതിവ് പഴയകാലം മുതലേ നമ്മുടെ തറവാടുകളിലുണ്ടായിരുന്നു. രാവിലെ വീടിന് പുറത്ത് ഈ കോലം വരയ്ക്കുന്നത് അത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും എല്ലാ വീടുകളിലും അത് വളരെ ആചാരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം പോസിറ്റീവ് എനർജി ആ വീട്ടിലേക്ക് ഉണ്ടാക്കുമെന്നാണ് പറയുക. ദേവിയും മറ്റ് ദേവതകളെയൊക്കെ ആ വീട്ടിലേക്ക് അത് ആകർഷിക്കുന്നു എന്നാണ് പറയുക. അതുപോലെ രാവിലെ മറ്റുള്ളവർ തമ്മിലുള്ള വഴക്കുകളോ തർക്കങ്ങളോ ഒക്കെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്ക് ദൗർഭാഗ്യം ഉണ്ടാക്കുമെന്നാണ് പറയുക. അതിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
കൈത്തലം നോക്കി വലതുഭാഗം തിരിഞ്ഞുണരുന്നത് നമുക്ക് വളരെ സൗഭാഗ്യദായകമാണ് പറയുക. നമ്മൾ കരത്തിൽ വസിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ദേവിയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ലക്ഷ്മി ദേവിയെയാണ് നമ്മൾ ആദ്യം മനസ്സിൽ കാണേണ്ടത്. നമ്മൾ ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലതുവശം ചരിഞ്ഞ് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എണീറ്റാലുടൻ ഉള്ളംകൈ കണി കാണുക. വീട്ടിൽ ഈ പശു, ആട് എന്നിവയൊക്കെ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, അതിനെ കണി കാണുന്നതും വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണാനായിട്ട് ഒരു കപ്പ് തൈരോ പാലോ ഒക്കെ റൂമിൽ കരുതുന്ന ആൾക്കാരുണ്ട്. ഇതും നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകും എന്ന് പറയും. അതുപോലെ ശംഖിൻ്റെ ശബ്ദം കേട്ടുണരുക, ശംഖുവിളി കേട്ടുണരുന്നതും നമുക്ക് വളരെ, അമ്പലങ്ങളിലൊക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ അവർക്ക് ഈ ശംഖുവിളി കേട്ട് നമ്മൾ ഉണരുന്നത് നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാക്കും. അമ്പലത്തിലെ മണിമുഴക്കം കേൾക്കുന്നത് നമുക്ക് നല്ലതായിട്ട് പറയുന്നുണ്ട്. കരിമ്പിൻ്റെ തോട്ടം കണി കാണുന്നത്, കരിമ്പിൻ തോട്ടത്തിൻ്റെ അടുക്കളോ കരിമ്പൊക്കെ നട്ടുപിടിപ്പിച്ച വീടുകളിൽ ജനൽ തുറന്നിട്ടാ കിടക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ കരിമ്പാണ് കണി കാണുന്നത് വളരെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾ നമുക്ക് നാണയമൊക്കെ എന്തെങ്കിലും കൈനീട്ടം പോലൊക്കെ തരുന്നത് വളരെ ഐശ്വര്യം ഉണ്ടാക്കും. തേങ്ങയും പൂക്കളും മയിലും ഇതിനെയൊക്കെ കണി കാണുന്നത് നമ്മുടെ ഭാഗ്യം ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണെന്നാണ് പറയുക. ഇത് പലതും നമ്മൾ അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയാറുണ്ട്. എന്നാലും നമ്മൾ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കി നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് റീസൈക്കിൾ ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് അനുഭവത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണർന്നിട്ട് ഓരോ ദിവസങ്ങളിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ പലതും ശരിയാണെന്ന് തോന്നാറുണ്ട്. എന്നാൽ പലതും ചിലപ്പം കുറേ അന്ധവിശ്വാസമായിട്ടും വിചാരിക്കാറുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു അറിവുകളുടെ ഒരു വിഷയം അത് നിങ്ങളിലേക്ക് പകർന്നു തരിക. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. ഇത് എല്ലാവർക്കും പ്രയോജനപ്രദമാകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മളെല്ലാവരും മനുഷ്യരാശി എല്ലാവരും ഓരോ ദിവസങ്ങളിലും ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു ജീവിതത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നമുക്ക് എന്താണ് ഉണ്ടാവുക, ഇന്ന് ഈ ഉണർന്നാൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ ഭാഗ്യം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളെയൊക്കെ ഈ ഒരു കലിയുഗത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളരെയധികം ഈശ്വര വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ വിളിക്കുകയും ഒക്കെ ചെയ്ത് നാളെയൊക്കെ നല്ലത് വരണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണം, ഇങ്ങനെയുള്ള ഒരു ചിന്ത പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ദൈവികത്വം തന്നെ ലോകത്ത് നിന്നും എല്ലാവരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാര്യം ഇവിടെ സത്യങ്ങൾക്കും നീതിക്കും ഒന്നും വിലയില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിയുന്നത്ര ഈശ്വരനെ പ്രാർത്ഥിക്കുക, ആ കഴിയുന്നത്ര ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ നാളെയും നമുക്ക് നല്ല സംഭവങ്ങളും. അപ്പോൾ ഇതിനൊക്കെ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഈ കണിയെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഇടാനുണ്ടായ കാരണം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഓരോരുത്തർക്കും നല്ല നല്ല ജീവിതവും ഭാവിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകാനായിട്ട് ആ ഈശ്വരൻ, സർവശക്തനായിട്ടുള്ള ഈശ്വരൻ എല്ലാവരെയും കടാക്ഷിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.